ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡാസ്ലിംഗ് വ്യൂ. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക്, ഡാസ്ലിംഗ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. നമുക്കൊന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായ ഓസ്ട്രേലിയയിൽ 6 സ്റ്റേറ്റുകളാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ വലിയ സ്റ്റേറ്റായ ക്യൂൻസ്ലാൻഡിൻ്റെ ക്യാപിറ്റലാണ് ബ്രിസ്ബെയിൻ സിറ്റി. ഓസ്ട്രേലിയയിലെ 3rd മോസ്റ്റ് പോപ്പുലർ സിറ്റിയായ ബ്രിസ്ബെയിനിലെ ജനസംഖ്യ 26 ലക്ഷമാണ്. 1859 ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന ക്യൂൻസ്ലാൻഡിനെ വേർപെടുത്തി മറ്റൊരു സ്റ്റേറ്റാക്കി മാറ്റിയത്. 1821-25 ന്യൂ സൗത്ത് വെയിൽസ് ഗവർണറായിരുന്ന സിർ തോമസ് ബ്രിസ്ബെയിന്റെ പേരിലാണ് ബ്രിസ്ബെയിൻ റിവറും അതിന് ഇരുകരകളിലുമുള്ള ഈ നഗരവും ഇന്നറിയപ്പെടുന്നത്. അതിനു മുൻപ് ഇവിടെ മിയാജിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ബ്രിസ്ബെയിൻ സിറ്റിയിലെ ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സൗത്ത് ബാങ്ക് പാർക്ക്ലാൻഡ്സിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ബാങ്ക് സബർബിലാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും പോലെ തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയ ഒരു പാർക്കാണിത്. ഇനി പാർക്കിനുള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതിമനോഹരമായ പൂക്കൾ നിറഞ്ഞ ഒരു പാർക്ക്. ഈ കാണുന്നതാണ് ബ്രിസ്ബെയിൻ റിവർ. മറുകരയിൽ ബിസിനസ് സെന്ററുകളും കാണാം. കണ്ണനും കിച്ചുവും എല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. റിവറിൽ അങ്ങോളമിങ്ങോളം ടൂറിസ്റ്റുകളെയും കൊണ്ട് കറങ്ങുന്ന ഫെറികളാണിവ. ഇതിൽ തന്നെ റെഡ് ഫ്ലാഗ് ഉള്ളവയിൽ യാത്ര ഫ്രീയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രീറ്റ് ബീച്ചാണ്. ഇതൊരു മാൻമെയ്ഡ് ബീച്ചാണ് കേട്ടോ. 1992 ഈ 2000 സ്ക്വയർ മീറ്റർ ഉള്ള ബീച്ച് ഇവിടെ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഓരോ 6 മണിക്കൂറിലും ക്ലോറിനേറ്റഡ് ആയ ഫ്രഷ് വാട്ടർ ഇവിടെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന നല്ല വെള്ളമണലും തെളിഞ്ഞ വെള്ളവുമുള്ള വൃത്തിയുള്ള ഒരു ബീച്ച്, അതും സിറ്റിക്ക് നടുവിൽ തന്നെ. കണ്ണനും കിച്ചുവും വെള്ളത്തിൽ കളി തുടങ്ങിക്കഴിഞ്ഞു. ധാരാളം ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എത്ര സന്തോഷത്തോടെയാണ് കുട്ടികളും വലിയവരും എല്ലാം ഇവിടെ എൻജോയ് ചെയ്യുന്നത്. ആരെയും ഒന്നിനെയും ഒരു സദാചാരത്തെയും ഭയക്കാതെ സ്വന്തം ജീവിതം മനോഹരമായി ആസ്വദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. സ്ട്രീറ്റ് ബീച്ചിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെയാണ് ഞങ്ങൾ പോയത്. വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഉറപ്പായും സ്പെയർ ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നെ വരണമെന്നുറപ്പിച്ച് അടുത്ത കാഴ്ചകളിലേക്ക് ഞങ്ങൾ വീണ്ടും നടന്നു. അടുത്തത് റിവർ സൈഡ് ഗ്രീൻ പ്ലേ ഗ്രൗണ്ടാണ്. കുട്ടികൾക്ക് കളിച്ചു തിമിർക്കാൻ ഒരു ഏരിയ. എല്ലാവരും പല പല വിനോദങ്ങളിൽ മുഴുകി നല്ല കുറെ നിമിഷങ്ങളെ ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ 2 സ്ത്രീകൾ അവരുടെ ഫാമിലിക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ്. മിക്ക പാർക്കുകളിലും ഇതുപോലെ ഫ്രീ ഇലക്ട്രിക് കുക്ക്ടോപ്പോ ബാർബിക്യൂ സ്റ്റേഷൻസോ ഒക്കെ ഉണ്ടാവും. നല്ല കൊതിപ്പിക്കുന്ന മണം ഇവിടെ ആകെ പരക്കുന്നുണ്ട്. ഇതാണ് ഗ്രാസ്ലാൻഡ്സ്.
ഇവിടെ വൈകുന്നേരങ്ങളിൽ ബ്രിസ്ബെൻ റിവറിന്റെ ഭംഗി ആസ്വദിച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവിടുന്ന ഒരുപാട് പേരെ കാണാം. അച്ഛനും മക്കളും മുന്നേ നടന്നു. കാഴ്ചകൾ ഒപ്പിയെടുക്കുന്ന തിരക്കിൽ പതിയെയാണ് ഞാൻ. ഈ കാണുന്ന ക്യൂൻസ്വാർഫ് എന്ന വലിയ ബിൽഡിംഗ് റിവറിന്റെ നോർത്തേൺ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ മൾട്ടി പർപ്പസ് റെസിഡൻഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ് ഏരിയാസ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് നെവിൽ ബോണർ ബ്രിഡ്ജ്. സതേൺ സൈഡും ഇപ്പോൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യൂൻസ് വാർഫും തമ്മിൽ കണക്ട് ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലം. ഇത് ബ്രിസ്ബെയിൻ നഗരത്തിന്റെ ഒരു ആകാശ കാഴ്ചയാണ്. എപ്പോഴും ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫെറികൾ ഈ നദിക്ക് കൂടുതൽ ഭംഗി കൊടുക്കും പോലെ എനിക്ക് തോന്നി. ഇതാണ് ഗൗഷുങ് പ്ലേസ്. തായ്വാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഈ ഗൗഷുങ്. ബ്രിസ്ബെയിൻ പോലെ തന്നെ ഒരു മനോഹരമായ നദിയുടെ ഇരുകരകളിലുമായാണ് ഈ സിറ്റിയും സ്ഥിതി ചെയ്യുന്നത്. 1997 മുതൽ കഴിഞ്ഞ 27 വർഷങ്ങളായി സിസ്റ്റർ സിറ്റി റിലേഷൻഷിപ്പാണ് ഈ രണ്ട് സിറ്റികളും നിലനിർത്തിപ്പോരുന്നത്. ഇത് രണ്ട് സിറ്റികൾക്കും സാമ്പത്തികവും സാമൂഹികവുമായ പല നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് വീണ്ടും മറ്റൊരു ശിലാഫലകം കൂടി, ഓസ്ട്രേലിയ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോൺ. 1994 ബ്രിസ്ബെയിനിൽ വെച്ച് നടന്ന ടെൻജിൻ മത്സുരി എന്ന ജപ്പാൻ സമ്മർ ഫെസ്റ്റിവലിന്റെ ഓർമ്മയ്ക്കായും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം കാണിക്കാനുമാണ് ഈ ശിലാഫലകം. കുറച്ചുകൂടെ നടന്നപ്പോൾ അതാ അടുത്ത രാജ്യവുമായുള്ള കണക്ഷൻ കാണിക്കുന്ന നേപ്പാളീസ് പീസ് പഗോഡ. 1988 ബ്രിസ്ബെയിനിൽ വെച്ച് നടന്ന വേൾഡ് എക്സ്പോ 88 ബാക്കി പത്രമാണ് ഈ നേപ്പാളീസ് പീസ് പഗോഡ. കൈകൊണ്ടു കുത്തിയ നിധി എന്നാണ് ഈ മോന്യുമെന്റിനെ ഇവർ വിശേഷിപ്പിക്കുന്നത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള പശുപതിനാഥ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള ഈ പഗോഡ 3 നിലകളുള്ള നേപ്പാളിനു പുറത്ത് പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പഗോഡയാണ്. 160 ശില്പികൾ 2 വർഷം തുടർച്ചയായി കഠിനാധ്വാനം ചെയ്ത് നിർമ്മിച്ച ഈ പഗോഡയ്ക്ക് വേണ്ടി വന്നത് 80 ടൺ കാട്ടുമരങ്ങളാണ്. അതും നേപ്പാളിൽ നിന്ന് തന്നെ. അതിവിദഗ്ധമായ കരവിരുതിന്റെ അതിമനോഹരമായ ബാക്കിപത്രം. ഇതാണ് ദ വീൽ ഓഫ് ബ്രിസ്ബെയിൻ എന്ന ജെയിൻ വീലും നെവിൽ ബോണർ ബ്രിഡ്ജും. ഇതിൽ കയറാനുള്ള ടിക്കറ്റ് ചാർജ് അഡൽസിന് $22 4 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് $17 ഫാമിലിക്ക് $68 ടിക്കറ്റ്സും കിട്ടും. 2 അഡൽസും 2 കിഡ്സുമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഈ വീൽ ഓഫ് ബ്രിസ്ബെയിൻ്റെ മുകളിലെത്തുമ്പോൾ ബ്രിസ്ബെയിൻ സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇനി കുറച്ച് പഴങ്കഥ പറയാം. ഈ സൗത്ത് ബാങ്ക് പണ്ട് ഇവിടുത്തെ ട്രഡീഷണൽ ലാൻഡ് ഓണേഴ്സിന്റെ ഒരു മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു. 1840 ഇത് ആദ്യകാല യൂറോപ്യൻ കുടിയേറ്റത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറി. പിന്നീട് 1850 സൗത്ത് ബാങ്ക് ബ്രിസ്ബെയിൻ സിറ്റിയുടെ ബിസിനസ് സെന്ററായി മാറുകയായിരുന്നു. പക്ഷേ 1893 അതിഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ബ്രിസ്ബെയിൻ റിവർ കരകവിഞ്ഞൊഴുകി കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തു. ഇതോടുകൂടി പ്രധാനപ്പെട്ട ബിസിനസ് സെന്റർ ആയിരുന്ന സൗത്ത് ബാങ്കിൽ നിന്നും എല്ലാ സംരംഭങ്ങളും റിവറിന്റെ നോർത്തേൺ സൈഡിലേക്ക് മാറ്റുകയും ഉയർത്തിപ്പണി കഴിപ്പിക്കുകയും ചെയ്തു. പതിയെ പതിയെ സൗത്ത് ബാങ്ക് ഇന്ന് കാണുന്ന പാർക്ക് ലാൻഡും പെർഫോമിംഗ് ആർട്സും
ഫെസ്റ്റുമൊക്കെ നടക്കുന്ന ഒരു പ്രദേശവുമായി മാറി. കാഴ്ചകൾ കണ്ട് നടന്നു തളർന്ന കിച്ചുവിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കണ്ണൻ. അങ്ങനെ വളരെ നീറ്റ് ആൻഡ് ക്ലീനായ ബ്രിസ്ബെയിൻ സിറ്റിയുടെ മനോഹര കാഴ്ചകൾ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. നോർത്ത് ഷോറിന്റെ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ദിസ് ഈസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്. താങ്ക് യു.